Hello, welcome back to our channel, Ente Lokam. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്ലിം വെയർ ആണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരുന്നത് അഥവാ ടമ്മി ടക്കർ എന്ന് പറയും ഇപ്പൊ കുറച്ച് വണ്ണമുള്ളവര് എന്നെ പോലെ കുറച്ച് വണ്ണമുള്ളവര് കുറച്ച് വയറുള്ളവര് അതായത് തീരെ ഷേപ്പ് ഇല്ലാത്തവർക്കൊക്കെ പറ്റിയ ഒരു സംഭവമാണ് ഈ ടമ്മി ടക്കർ എന്ന് പറയുന്നത് എനിക്കൊക്കെ കുറച്ച് വയറൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പം ഞാൻ കുറച്ചൊരു ഫിറ്റായ ഡ്രസ്സ് ഇടുമ്പോൾ ഒരു ഫിറ്റായ കുറച്ചൊരു ഫിറ്റായ ചുരിദാർ ഇടുമ്പോൾ അതിനുള്ളിലിട്ട പാൻറ്റിൻ്റെ ആ ഒരു ബാൻഡിൻ്റെ ലൈനൊക്കെ കറക്റ്റ് നമ്മുടെ ചുരിദാറിൻ്റെ മുകളിലൂട്ട് കാണും അപ്പം അതൊരു വൃത്തികേടാണ് അപ്പം അതൊന്നും കാണാതെ അതൊന്നും ഇല്ലാതെ നല്ല ഷേപ്പായിട്ട് നല്ല നീറ്റായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അധികവും ഈ സ്ലിം വെയറും ടമ്മി ടക്കറൊക്കെ സ്ലിം വെയർ അഥവാ ടമ്മി ടക്കർ യൂസ് ചെയ്യുന്നത് നമ്മൾ ഇതിട്ടിട്ടാണ് നമ്മൾ നമ്മുടെ അതിൻ്റെ മുകളിൽ കുറച്ച് ഫിറ്റായ ഡ്രസ്സൊക്കെ ഇട്ടാലും നല്ല ഷേപ്പായിട്ട് കിടക്കും അപ്പം ഞാൻ കാണിച്ചു തരാം അപ്പം ഇതാണ് ടമ്മി ടക്കർ എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത് ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞ റേറ്റുള്ള ഒരു സ്ലിം വെയർ ആണ് ഇത് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ നോക്കാം കാരണം ആദ്യം തന്നെ നമ്മളിപ്പം കറക്റ്റ് സൈസായി സൈസ് തന്നെ വാങ്ങിയില്ലെങ്കിലും ശരിയാവില്ല എന്നുവെച്ചാൽ നമ്മുടെ ശരീരത്തിൽ കറക്റ്റ് ഫിറ്റായി നിൽക്കണമല്ലോ കുറച്ച് ചെറുതായി പോയാൽ അത് നമുക്ക് കേറത്തും ഇല്ല അതുപോലെ തന്നെ വലുതാണെങ്കിൽ ഇതങ്ങ് നമ്മുടെ വയറൊന്നും അങ്ങ് ടൈറ്റായി നിൽക്കേ ഇല്ല അതുകൊണ്ട് തന്നെ ഇത് കറക്റ്റ് സൈസിൽ തന്നെ വാങ്ങണം അപ്പോൾ അതിൽ ഞാൻ വാങ്ങാൻ വേണ്ടി നോക്കിയതിൽ അവർ കറക്റ്റ് സൈസ് ചാർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആ സൈസ് ചാർട്ട് നോക്കി അതിനുശേഷം ജസ്റ്റ് റിവ്യൂ നോക്കിയപ്പോൾ അതിൽ എൻ്റെ അതേ സൈസിലുള്ള ഒരു കുട്ടി മീഡിയമാണ് വാങ്ങിയിട്ടുള്ളത് എന്നും അത് അവർക്ക് കറക്റ്റ് ഫിറ്റ് ആണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാനൊന്ന് മീഡിയം വാങ്ങി നോക്കിയത് ഇനിയിപ്പോൾ പോയാലും ഒരു 200 രൂപയല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വാങ്ങി നോക്കിയിട്ടുള്ളത് പക്ഷേ എനിക്ക് കറക്റ്റാണ് അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ആദ്യം ഇത് നിങ്ങൾക്ക് വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആദ്യം തന്നെ വലിയ വിലയുടെ ടമ്മി ടക്കർ വാങ്ങണ്ട ആദ്യം തന്നെ ഏറ്റവും കുറഞ്ഞ വിലയുടെ മോശമില്ലാത്ത അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒന്ന് വാങ്ങി നോക്കുക അത് കറക്റ്റ് സൈസ് ആണെങ്കിൽ ആ സൈസിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ കൂടിയ ക്വാളിറ്റി ഉള്ളതൊക്കെ വാങ്ങാൻ പറ്റും അപ്പോൾ ഞാൻ വാങ്ങുമ്പോഴേ ഇതിന് 183 മറ്റോ ആയിരുന്നു അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഈ മുൾഭാഗം കണ്ടോ ഇതാ നന്നായിട്ട് സ്ട്രെച്ചബിൾ ആണ് നമ്മുടെ ഇങ്ങനെ കയറി കഴിഞ്ഞാൽ നമ്മുടെ വയറ് നല്ല ടൈറ്റായിട്ട് അവിടെ നിൽക്കും അപ്പോൾ ഇങ്ങനെ ഉന്തി നിൽക്കുന്ന വയറൊക്കെ ഒന്ന് ഒതുങ്ങും ഇപ്പം ചില ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വയറിൻ്റെ ഭാഗം അത് ചിലപ്പോൾ ടൈറ്റ് ആണെങ്കിൽ ഇത് ഇട്ടിട്ടാണ് ഇടുന്നെങ്കിൽ കുറച്ചൊരു ലൂസൊക്കെ ഉണ്ടാകും കാരണം നമ്മുടെ വയറൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നല്ല ടൈറ്റായിട്ട് അങ്ങ് ഒതുങ്ങി നിൽക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് വശമാണിത് കണ്ടോ ഇത് നമ്മുടെ ഏകദേശം ഒരു തൊടയുടെ ആ ഭാഗം വരെ ഇതിന് ലെങ്ത് ഉണ്ട് പിന്നെ ഇത് നമ്മുടെ ഈ ബ്രസ്റ്റിൻ്റെ താഴെയായിട്ട് താഴെ വരെ ഇതിങ്ങനെ കയറി കിടക്കും നല്ല ടൈറ്റിൽ കയറി കിടക്കും നമുക്ക് ടീഷർട്ട് ഇടുമ്പോഴൊക്കെ ഇത് ഇടുവാണെങ്കിൽ നല്ല നീറ്റായിട്ട് കിടക്കും ഇതിട്ട് കഴിഞ്ഞാൽ അപ്പം ഇതാണ് പ്രോഡക്റ്റ് ഇതാണ് ഇത് നല്ല സ്ട്രെച്ചബിളാണ് അതുപോലെ തന്നെ ഇതിടാനും ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല അങ്ങനെ നമുക്കങ്ങനെ കുത്തുന്ന പോലെയോ ചൊറിയുന്ന പോലെയോ ഒന്നും തന്നെ ഉണ്ടാവില്ല നല്ല സുഖമാണ് ഇതിടാൻ പിന്നെ വാങ്ങുമ്പോൾ നിങ്ങൾ കുറച്ച് കാര്യം ശ്രദ്ധിച്ചാൽ മതി കറക്റ്റ് നമ്മുടെ ഹിപ്പിൻ്റെ ഒക്കെ അളവെടുത്ത് സൈസ് ചാർട്ട് നോക്കി ഹിപ്പിൻ്റെ തന്നെ അളവെടുത്ത് അത് നോക്കി കറക്റ്റ് വാങ്ങാൻ നോക്കുക നമ്മൾ സൈസൊക്കെ കറക്റ്റ് നോക്കി തന്നെ വാങ്ങുക അതുകൊണ്ടാണ് അഥവാ തെറ്റിപ്പോവാണെങ്കിലും അത്ര നഷ്ടം പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഞാൻ ആദ്യം കുറഞ്ഞ വിലയുടെ ഒന്ന് നോക്കാൻ പറയുന്നത് എന്തായാലും ഞാൻ വാങ്ങിയതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ എന്തായാലും എനിക്ക് ഭയങ്കര ഉപകാരപ്രദമായിട്ട് ഇത് തോന്നി കാരണം ചില കുറച്ചൊരു ഫിറ്റായ ഡ്രസ്സ് ഇടണമെന്ന് തോന്നുമ്പോൾ ഇത് ഇട്ടിട്ട് ആണ് ഇടുന്നതെങ്കിൽ നല്ല ഷേപ്പായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ സ്ലിം വെയർ ഇടാതെ ഒരു ക്രോപ്പ് ടോപ്പ് ഇട്ടതിൻ്റെയാണ് നിങ്ങൾക്ക് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ജീൻസൊക്കെ ഇടുമ്പോൾ കുറച്ച് നമ്മുടെ ഈ ടൈറ്റ് ആവുമല്ലോ അപ്പം നമ്മുടെ വയറൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കും കണ്ടില്ലേ അപ്പോൾ ഒരു വൃത്തികേടായിരിക്കും ഇതിപ്പോൾ കുറച്ച് ലൂസ് ടോപ്പാണ് നമ്മൾ കുറച്ച് ഫിറ്റായ ടോപ്പൊക്കെ ഇടുമ്പോൾ നമ്മുടെ വയറിങ്ങനെ പൊങ്ങി നിൽക്കുന്നതായിട്ട് കാണും അതൊരു വൃത്തികേടായിരിക്കും
അപ്പം ഞാൻ സ്ലിം വെയർ ഇട്ടതിന് ശേഷമുള്ളതാണ് നിങ്ങൾ കാണുന്നത്, കണ്ടില്ലേ? അപ്പം എൻ്റെ ടോപ്പും കുറച്ചുകൂടെ ലൂസായി. നമ്മൾ നല്ല ഫിറ്റായിട്ട്, നല്ല എന്താ പറയുക, നല്ല ഷേപ്പായിട്ടുണ്ടാവും അത് ഇട്ട് കഴിഞ്ഞാൽ. നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ. പിന്നെ ഇതാ അതിൻ്റെ ഇറക്കം എന്ന് പറഞ്ഞാൽ ഏകദേശം മുട്ടിന് മുകളിലായിട്ട് തന്നെയുണ്ട്. ഇത് മോൾഭാഗത്താണെങ്കിൽ നമ്മുടെ ബ്രസ്റ്റിൻ്റെ തൊട്ട് താഴെ ആയിട്ടാണ് ഇത് കിടക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാവുന്നുണ്ടാവും വയറ് നല്ല ഫ്ലാറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. നമ്മൾ സ്ഥിരം ഉപയോഗിക്കാത്ത, നമുക്ക് വല്ലപ്പോഴുമൊക്കെ മതിയെങ്കിൽ ഈ ഒരു റേറ്റിനുള്ള സ്ലിം വെയറൊക്കെ തന്നെ മതിയാവും. ഞാനിപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഉപയോഗിക്കാറുള്ളൂ. കുറച്ചൊരു ഫിറ്റ്, ഞാൻ അധികവും ലൂസ് ഡ്രസ്സാണ് ഇടാറ്, കുറച്ചൊരു ഫിറ്റായത് ഇടണം എന്ന് തോന്നുമ്പോൾ മാത്രമേ ഞാനിത് യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ കുറച്ച് വണ്ണമുള്ളവർക്ക്, കുറച്ച് വയറുള്ളവർക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എനിക്കിത് ഒരുപാട് പ്രയോജനപ്പെട്ട സമയമുണ്ട്. എല്ലാ സമയമൊന്നും ഇടാറില്ല, കുറച്ച് ഫിറ്റായ ഡ്രസ്സൊക്കെ ഇടുമ്പോഴാണ് ഞാനിത് ഇടാറ്. എന്തായാലും നിങ്ങൾക്കും വേണം എന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ കാണും വരേക്കും. ബൈ ബൈ, ടേക്ക് കെയർ.